ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ഇറ്റ്സ് മീ ആദർശ് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ മാക്സ് എക്സാമിനേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഈക്വൽ ട്രയാങ്കിൾസിൽ നിന്നാണ് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അതിൻ്റെ രണ്ട് കോണുകൾ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു സമപാർശ്വ ത്രികോണം അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ ബി സി എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും എ ബി ഫോർ സെൻറ്റിമീറ്റർ ഇപ്പം ബി സി എയ്റ്റ് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് സോറി ബി സി എയ്റ്റ് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നതും എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ എയ്റ്റ് സെൻറ്റിമീറ്റർ അതിലൊരു സംശയം ഒക്കെ വേണ്ട ഇനി ആംഗിൾ എ ആണ് നിങ്ങളോട് ചോദിച്ചത് ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണല്ലോ ഈക്വൽ ആണ് ഇനി ഒരു കാര്യം ഓർത്താൽ മതി ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസ് കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രി സോ നൂറ്റി എൺപതിൽ നിന്ന് നൂറ്റിയമ്പത് കുറയ്ക്കുക എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി അതായത് നൂറ്റി എൺപതിൽ നൂറ്റമ്പത് കുറച്ചാൽ മുപ്പത് മുപ്പതിൻ്റെ പകുതി അതായത് പതിനഞ്ച് ഡിഗ്രി ആയിരിക്കും ഈ രണ്ട് ആംഗിൾസും എങ്കിൽ മാത്രമേ സമ്മ് വൺ എയ്റ്റി ആവുള്ളൂ ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആംഗിൾ എ എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് ആംഗിൾ എ മുപ്പത് ഡിഗ്രിയാണ് ഇവിടെ ഒ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻ്റർ ആണ് അതുകൊണ്ട് തന്നെ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ് വൃത്തത്തിൻ്റെ ആരമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം മക്കളെ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ് ആംഗിൾ ബി മുപ്പത് ഡിഗ്രിയാണ് ശരിയല്ലേ ഇത് മുപ്പതാണെങ്കിൽ ഇതും മുപ്പതാണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ എത്രയാണ് ആംഗിൾ ഒ ഇസ് ഈക്വൽ ടു മൂന്നും കൂട്ടിയാൽ നൂറ്റി എൺപത് മൈനസ് ബാക്കി രണ്ടെണ്ണവും മുപ്പതാണ് ശരിയല്ലേ മുപ്പത് പ്ലസ് മുപ്പത് അതായത് നൂറ്റി എൺപതിൽ നിന്ന് അറുപത് കുറയ്ക്കുക ആംഗിൾ വൺ ട്വൻറ്റി ഡിഗ്രിയാണ് ആംഗിൾ ഓ എന്ന് പറയുന്നത് വൺ ട്വൻ്റി ഡിഗ്രി എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും അടുത്ത ചോദ്യം ടെൻ പ്ലസ് ടു ഹോൾ സ്ക്വയർ മൈനസ് ടെൻ മൈനസ് ടു ഹോൾ സ്ക്വയർ അത് പഠിക്കാൻ നാല് ഐഡൻറ്റിറ്റീസ് മക്കൾ അറിയേണ്ടതുണ്ട് ഞാൻ പറഞ്ഞുതരാം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്താണെന്ന് മക്കൾ പഠിച്ചു വെക്കണം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇത് പഠിച്ചാൽ ബാക്കി എല്ലാം സിമ്പിളാണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇവിടെ എക്സ് പ്ലസ് വൈ എന്നുള്ളത് മാറിയിട്ട് എക്സ് മൈനസ് വൈ ആവുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ കാണാൻ ഒരു ട്രിക്ക് ഉണ്ട് നോക്കിക്കേ എല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ ഈ ആളുകളൊക്കെ തന്നെ എഴുതുക ടു എക്സ് വൈ വൈ സ്ക്വയർ ആകെ വ്യത്യാസം ആകെ വ്യത്യാസം ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ടു എക്സ് വൈ ആവും എന്താ വ്യത്യാസം പ്ലസ് ടു എക്സ് വൈ മാറിയിട്ട് മൈനസ് ടു എക്സ് വൈ ആകും എന്ന വ്യത്യാസം ഉണ്ട് എന്ന് ഓർത്താൽ മതി ആണോ സെറ്റ് ഇനി നിങ്ങൾ രണ്ടെണ്ണം കൂടെ പഠിക്കണം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് ആണ് ചെയ്യുന്നതെങ്കിൽ മൈനസ് വരുമ്പോൾ മാറ്റം വരുന്നത് എവിടെയാണ് ടു എക്സ് വൈ അല്ലേ ഇവിടെ ഇല്ലേ ടു എക്സ് വൈ ടു എക്സ് വൈയും ടു എക്സ് വൈ കൂട്ടിയാൽ ഫോർ എക്സ് വൈ ആയിരിക്കും അതിൻ്റെ ആൻസർ ഓർത്ത് വെച്ചേ കുറച്ചാൽ എന്താ കിട്ടുക ഈ നടുവിലുള്ള ആളെ ആലോചിച്ചാൽ മതി കുറയ്ക്കുമ്പോൾ നടുവിലുള്ളത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നടുവിലുള്ളതിലാണ് മാറ്റം വരുന്നത് സോ നടുവിലുള്ള രണ്ടും കൂടെ ഫോർ എക്സ് വൈ ഇനി എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ സിമ്പിൾ സിമ്പിളാണ് സിമ്പിളാണ് ആ ഇപ്പം നടുവിലുള്ളതല്ലേ നമ്മൾ കുറയ്ക്കുമ്പോഴത്തത് കൂട്ടുമ്പോഴും അറ്റത്തുള്ള രണ്ടാൾക്കാർ എടുക്കുക എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അങ്ങനെ രണ്ട് പ്രാവശ്യം വരില്ലേ സോ ടു ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇത് പഠിച്ചാൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും വരും എന്തായാലും പിന്നെ ഒരൊറ്റൊരാളെയും കൂടെ പഠിക്കുക എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് എന്നുള്ളത് ആലോചിച്ചാൽ മതി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇനി ഇവിടെ നോക്ക് ടെൻ പ്ലസ് ടു ഹോൾ സ്ക്വയർ അതായത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ നിങ്ങൾക്കറിയാം എന്താ ഫോർ എക്സ് വൈ എക്സും വൈയും ബ്രാക്കറ്റിനകത്തുള്ള നമ്പറുകൾ സോ ഫോർ ഇൻറ്റു ടെൻ ഇൻറ്റു ടു സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി എത്രയാണ് എൺപത് വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് വരാം അടുത്തത് ത്രീ യു പ്ലസ് വി ദ ഹോൾ സ്ക്വയർ മക്കളെ ചില പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ് ത്രീ യു പ്ലസ് വി ദ ഹോൾ സ്ക്വയർ ത്രീ യു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്താണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എക്സിന് പകരം ത്രീ യു ത്രീ യു അതിൻ്റെ സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ ടു ഇൻറ്റു എക്സിന് പകരം ത്രീ യു ഇൻറ്റു വി വൈക്ക് പകരം വി വൈ സ്ക്വയറിന് പകരം വി സ്ക്വയർ ഓക്കെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ളതിൽ എക്സിന് ത്രീയു കൊടുക്കുക വൈക്ക് വി കൊടുക്കുക സോ ത്രീയുന്റെ സ്ക്വയർ ത്രീന്റെ സ്ക്വയർ എത്രയാ മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് ഒമ്പത് ഇൻറ്റു യു സ്ക്വയർ യുവിൻ്റെ സ്ക്വയർ യു സ്ക്വയർ രണ്ട് ഇൻറ്റു മൂന്ന് ആറ് യു വി യു ഇൻറ്റു വി യു വി പ്ലസ് വിന്റെ സ്ക്വയർ വി സ്ക്വയർ ആൻസർ ആയി സെറ്റ് അല്ലേ വളരെ സിമ്പിൾ ആയിട്ട് അതും നമ്മൾ ചെയ്തു ഇനി എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്താ ഞാൻ പഠിപ്പിച്ചതാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അതേ ഐഡിയ ഉപയോഗിച്ചിട്ട് നയൻ പോയിന്റ് എയ്റ്റ് സ്ക്വയർ മൈനസ് സീറോ പോയിന്റ് ടു സ്ക്വയർ എന്നുള്ളതിനെങ്ങനെതാം നയൻ പോയിന്റ് എയ്റ്റ് പ്ലസ് സീറോ പോയിന്റ് ടു ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് മൈനസ് സീറോ പോയിന്റ് ടു ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ സ്ക്വയറുകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ രണ്ട് നമ്പർ കൂട്ടുക രണ്ട് നമ്പർ കുറയ്ക്കുക പരസ്പരം ഗുണിക്കുക സോ നയൻ പോയിന്റ് എയ്റ്റും സീറോ പോയിൻറ്റ് ടൂവും ആഡ് ചെയ്താൽ ഒമ്പതേ പോയിന്റ് എട്ട് പിന്നെ രണ്ടും കൂടി ഇങ്ങോട്ട് വന്നാൽ പത്തിൽ അല്ലേ നിൽക്കുക യെസ് പത്ത് അല്ലേ രണ്ട് സെൻറ്റിമീറ്റർ മീൻസ് നമ്മുടെ സ്കെയിലൊക്കെ കണ്ടിട്ടില്ലേ നയൻ പോയിന്റ് എയ്റ്റ് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടി ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പത്ത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി നോക്കെ കേട്ടോ നയൻ പോയിന്റ് എയ്റ്റ് പ്ലസ് സീറോ പോയിന്റ് ടു എട്ടും രണ്ടും പത്ത് പൂയിൻറ്റ് ആ ഒന്നും ഇങ്ങോട്ട് എടുക്കുക ഒന്നും ഒമ്പതും പത്ത് പത്തേ പോയിന്റ് പൂജ്യം എന്ന് പറഞ്ഞാൽ പത്താണ് ഇനി നയൻ പോയിന്റ് എയ്റ്റിൽ നിന്ന് സീറോ പോയിന്റ് ടു കുറച്ചാൽ നയൻ പോയിന്റ് എയ്റ്റിൽ നിന്ന് സീറോ പോയിന്റ് ടു കുറച്ചാൽ എത്രയാണ് എട്ടുനിന്ന് രണ്ട് പോയാൽ ആറ് പോയിന്റ് ഒമ്പത് പൂജ്യം പോയാൽ ഒമ്പത് നയൻ പോയിന്റ് സിക്സ് ടെൻ ഇൻറ്റു നയൻ പോയിന്റ് സിക്സ് ആൻസർ എത്രയാ അറിയോ ടെൻ ഇൻറ്റു നയൻ പോയിന്റ് സിക്സ് നയൻ പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ നയൻറ്റി സിക്സ് ബൈ ടെൻ ആണ് അതിനെയാണ് നിങ്ങൾ ടെന്നുകൊണ്ട് വിളിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും നയൻറ്റി സിക്സ് മുകളിലും താഴെയുള്ള ടെന്നെ വെട്ടിക്കളയാം ആൻസർ എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് ആണെന്ന് നിങ്ങൾക്ക് കിട്ടും അടുത്തത് നയൻ പോയിന്റ് ഫൈവ് സ്ക്വയർ മൈനസ് സീറോ പോയിന്റ് ഫൈവ് സ്ക്വയർ അത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ് അതിൻ്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം ആൻസർ കമന്റ് ചെയ്യണം കമന്റ് ഓക്കെ ഫിഫ്റ്റി ഫൈവ് സ്ക്വയർ മൈനസ് ഫോർട്ടി ഫൈവ് സ്ക്വയർ സിമ്പിൾ ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഫോർട്ടി ഫൈവ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കണ്ടാൽ രണ്ടും കൂട്ടുക രണ്ട് കുറയ്ക്കുക ഓക്കെ തമ്മിൽ ഗുണിക്ക ഓക്കെ ആണോ ദാറ്റ് ഈസ് നൂറ് ഇൻറ്റു പത്ത് ചെയ്താൽ ആൻസർ എന്ന് പറയുന്നത് ആയിരം എന്ന് നിങ്ങൾക്ക് കിട്ടും ആയിരമാണ് നമ്മുടെ ആൻസർ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അതാണ് നമ്മളുടെ പി ഓക്കെ പി ഇരുപതിനായിരം ഓക്കെ ആണേ ഇനി എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എട്ട് ശതമാനമാണ് ഒരു വർഷത്തേക്ക് എട്ട് ശതമാനമാണ് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഹാഫ് ഇയർലി ആണ് അർദ്ധവാർഷിക കൂട്ടുപലിശയാണ് എന്ന് പറഞ്ഞാൽ ആറ് മാസം കൂടുമ്പോൾ ബാങ്ക് പലിശ കണക്ക് കൂട്ടുന്നുണ്ട് ആറ് മാസം കൂടുമ്പോൾ അപ്പോൾ ആറ് മാസത്തേക്ക് എത്രയായിരിക്കും പലിശ ഒരു വർഷത്തേക്ക് എട്ട് മാസം ആണെങ്കിൽ ആറ് മാസം അതായത് ഒരു കൊല്ലത്തിന്റെ പകുതിയുള്ളൂ പെട്ടിന്റെ പകുതി എട്ടിന്റെ പകുതി ആറ് മാസം എന്ന് പറയുമ്പോൾ പകുതി എത്രയാ നാല് ശതമാനമേ ഉള്ളൂ ആറ് മനസ്സിലാക്കണം ആ മാഷേ ആനുവൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് വാർഷിക നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ് ഒരു വർഷത്തേക്ക് എട്ട് ശതമാനം പക്ഷേ ബാങ്ക് ആറ് മാസം കൂടുമ്പോഴാണ് ബാങ്ക് പലിശ കണക്ക് കൂട്ടുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം അപ്പോൾ പലിശ നിരക്കിൻ്റെ പകുതിയുള്ളൂ നാല് ശതമാനം ആറ് ഫോർ പെർസെൻറ്റേജ് ആണ് ഓക്കെ ആണല്ലോ ഇനി ഒരു വർഷം കഴിഞ്ഞാൽ അവൾക്ക് എത്ര കിട്ടും അവൾ ആറ് മാസം കൂടുമ്പോൾ പലിശ കണക്കാക്കുന്ന ബാങ്കിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വർഷത്തിൽ ബാങ്ക് എത്ര തവണ കൂട്ടും കാൽക്കുലേറ്റ് ചെയ്യും എത്ര തവണ കണക്ക് കൂട്ടും രണ്ട് തവണ ഓരോ ആറ് മാസം കൂടുമ്പോഴും അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ രണ്ട് തവണ എൻ ടു ആണെന്ന് നമുക്ക് കിട്ടി ഇനി ഈ ഒരൊറ്റ ഫോർമുല പഠിച്ചാൽ മതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക എമൗണ്ട് എന്ന് പറയുന്നത് പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഹോൾ റേസ് ടു എൻ എന്നായിരിക്കും എന്നാൽ നമുക്ക് ആ ഫോർമുല ഒന്ന് മാറ്റി പിടിക്കാം നമുക്ക് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി ഇങ്ങനെ പഠിക്കാം പി ഇൻഡു ഹൺഡ്രഡ് പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഹോൾ റേസ് ടു എൻ ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി പി എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ ഇരുപതിനായിരം ആണ് ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ആർ എന്ന് പറയുന്നത് ഫോർ ആണ് ബൈ ഹൺഡ്രഡ് ഹോൾ റേസ് ടു എൻ എൻ എന്ന് പറയുന്നത് ടു ആണ് ഓക്കെ ആണേ അപ്പോൾ എഴുതിക്കോ ഇരുപതിനായിരം ഇൻറ്റു നൂറും നാലും നൂറ്റിനാല് ബൈ നൂറ് ഇനി ബ്രാക്കറ്റിന്റെ പുറത്ത് മുകളിലുള്ള നമ്പർ ചെയ്ത രണ്ട് എൻ്റെ രണ്ടല്ലേ അപ്പോൾ ഇതേ നമ്പറിന് ഒന്നും കൂടി എഴുതാ നൂറ്റി നാല് ബൈ നൂറ് ഓക്കെ നൂറ്റി നാല് ബൈ നൂറിൻ്റെ സ്ക്വയർ അതായത് നൂറ്റി നാല് നാല് ബൈ നൂറ് ഇൻറ്റു നൂറ്റി നാല് ബൈ നൂറ് സെറ്റാണേ സെറ്റ് ആണേ ഇനി ഇവിടെതാ നാല് പൂജ്യം താഴെ രണ്ട് പൂജ്യം താഴെ രണ്ട് പൂജ്യം രണ്ടും രണ്ടും നാല് സെറ്റല്ലേ പൂജ്യം പൂജ്യം വെട്ടിക്കളഞ്ഞു അപ്പോൾ ബാക്കി എന്താ ഉള്ളത് ഈസ് രണ്ട് ഇൻറ്റു നൂറ്റിനാല് ഇൻറ്റു നൂറ്റിനാല് ഇനി ഒറ്റ കാര്യം കൂടെ പഠിപ്പിച്ചു തരാം നൂറ്റി നാല് ഇൻറ്റു നൂറ്റി നാല് ആ നൂറ്റിനാലിൻ്റെ സ്ക്വയർ അല്ലേ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി നാല് വരെ അല്ലെങ്കിൽ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഒമ്പത് വരെയുള്ള ഏത് നമ്പറിനെയും സ്ക്വയർ കാണാൻ ഒരു ട്രിക്ക് ഉണ്ട് നൂറ്റി ഒന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് പൂജ്യം ഒന്നിൻ്റെ ഇരട്ടി ഒന്നിൻ്റെ ഇരട്ടി എത്രയാ രണ്ട് പൂജ്യം ഒന്നിൻ്റെ ഇരട്ടി പൂജ്യം രണ്ട് ഒന്നിൻ്റെ സ്ക്വയർ എത്രയാ ഒന്ന് പൂജ്യം ഒന്ന് ആയതുകൊണ്ട് പൂജ്യം ഒന്ന് ഓക്കെ അതിന് രണ്ടക്ക സംഖ്യയായിട്ട് ചെയ്താ ഇപ്പം നൂറ്റി എട്ടിൻ്റെ സ്ക്വയർ ആണ് നിങ്ങൾക്ക് കാണേണ്ടത് ഒന്ന് എട്ടിൻ്റെ ഇരട്ടി പതിനാറ് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തി നാല് ഇതായിരിക്കും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ഇനി നൂറ്റി നാലിൻ്റെ സ്ക്വയർ നമുക്ക് വേണം ഒന്ന് നാലിൻ്റെ ഇരട്ടി എത്രയാണ് എട്ട് അതിനെ പൂജ്യം എട്ട് എന്ന് ചെയ്താകുമോ രണ്ടക്കായിട്ട് എഴുതണം ഓക്കെ നാലിൻ്റെ സ്ക്വയർ പതിനാറ് സെറ്റാണോ ഇപ്പം നൂറ്റി ഒമ്പതാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്താൽ ഒന്ന് ഒമ്പതിൻ്റെ ഇരട്ടി പതിനെട്ട് ഒമ്പതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്ന് മോൻ എത്ര സിമ്പിളാണ് നോക്ക് എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ് നൂറ്റി നാല് എൻ്റെ നൂറ്റി നാല് ചെയ്താൽ എത്ര കിട്ടുക ഒന്ന് പൂജ്യം എട്ട് പതിനാറ് അതിനെയാണ് രണ്ടുകൊണ്ട് ഗുണിക്കുന്നത് അതിനെയാണ് രണ്ടുകൊണ്ട് ഗുണിക്കുന്നത് അപ്പൊ ആൻസർ എത്രയാ രണ്ട് പതിനാറ് മുപ്പത്തിരണ്ട് റുപ്പീസ് എന്ന ആൻസർ കിട്ടും ഇത്രയും രൂപയാണ് അവൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുക ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ ഇനി ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ആൻസറ് ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ആൻസറ് മക്കളെ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവിൽ പഠിപ്പിച്ച് തരും ആ ലൈവ് കൂടെ കണ്ടാൽ നിങ്ങൾക്ക് മുപ്പത്താറ് അല്ലെങ്കിൽ നാൽപ്പത് മാർക്ക് തന്നെ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരികയാണ് നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തരും നാളത്തെ എക്സാം നമ്മൾ തകർക്കും ഇന്ന് ഏഴരയ്ക്കാണ് നമ്മുടെ മെഗാ മാരത്തോൺ എല്ലാവരും അറ്റൻഡ് ചെയ്യുക അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം